Hello guys, good morning guys. Samir Tane Yavi Umbada Ajwala. No, no, I'm getting it. അങ്ങനെ കൂട്ടുകാരെ ഞാനൊരു 9 മണിയാകുമ്പോ എനിച്ചിന് കട്ട് നനച്ചിട്ട അജ്മൽ സ്കൂളിലേക്ക് പോണാ വേണ്ടേ ഇനി സ്കൂൾ ഉച്ചക്ക് വിടുവോ എന്നല്ല കേക്കുന്നല്ല ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ ചെറിയൊരു മടിയുണ്ട് ഇപ്പൊ ചായ കുടിക്കുന്നു മാമയറാ 9 മണി വേകൂടി അങ്ങനെ പിള്ളേരെല്ലാം പോവാൻ വേണ്ടിട്ടെല്ലാം നിന്നിട്ടുണ്ട് ബലിയാള് രണ്ടു പോന്നേ ചെറുത് പീക്കിരി പോന്നില്ല അതിന് 3 ദിവസം നായിട്ടാ ഇത് ചുമലിന് ഇക്കൊല്ലം LKG കിട്ടെ ഇത് വണ്ടി വരുന്നു വാന് വരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നത് ഒരു 9 വരുന്നു അങ്ങനെ അങ്ങനെ വാടിയിൽ കൊണ്ടാക്കുന്നേന്ന് എന്താ അറിയലാനാ പോയിട്ടാ അറിയൂ ഞാൻ ഉണ്ടാക്കും ചപ്പോട്ടയില് കൊതു കൊതു അങ്ങനെ അജ്മൽ മനസ്സിലാ മനസ്സോടെ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടോ അവന് കേൾക്കുന്ന എന്നെ എന്താ പറയുക എത്ര മണിയാകുമ്പോൾ വിടുമോ ചോറ് വെക്കുമ്പോൾ വിടുമോ അങ്ങനെയല്ല കേൾക്കുന്നത് അപ്പം ഇതാണ് ഓറാ മറ്റേ ഓമന് വാനില്ലേ അതിലാണ് ഓർ പോകുന്നത് ഇത് പിന്നെ എനിക്ക് ഫ്രണ്ടിലിരിക്കണോ അങ്ങനത്തെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് ഇത് ഇപ്പം ഞാൻ അങ്ങനെ ഉമ്മല്ലോ ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ മനസ്സിലായി അങ്ങ് വരുമ്പോഴത്തേക്ക് അതങ്ങ് പോവോ പോണ്ട എന്നല്ല കേൾക്കുന്നത് ഒരു ബജാറ് കാലത്ത് എണിച്ച് എനിക്ക് ചായ കുടിക്കണം അങ്ങനെ ഒരു 11 മണിയല്ലാണോ രാവിലെ എണിച്ചിട്ട് ഒരു ആ സമയത്ത് എനിക്കൊന്ന് താന്നത് ഇപ്പോൾ രാവിലെ എണിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് റെഡി ആയിട്ട് പോകുമ്പോഴത്തെ എനിക്ക് എന്തോ വന്ന് ആകെ ഒരു ഇന്നിപ്പോൾ കടുമ്പൂട്ടിനെ ഒരു കടുമ്പ അങ്ങനെ ആയിട്ട് തിന്നിട്ട് പോന്നെ തിന്നാനും കഴിയുന്നില്ല രാവിലെ അങ്ങനെയല്ല അതിന് എന്ത് പഠിച്ചാണ് കിച്ചണൊന്നും വൃത്തിയില്ല ഗൈസ് നോക്കരുത് അങ്ങനെ തപ്പിച്ച് കടുമ്പ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടുമ്പ് കിച്ചണൊന്നും അത്ര ഒന്നായിട്ട പിള്ളേരക്കുന്ന തിരക്കിൽ പിന്നെ ഭാവി അത് കഴിഞ്ഞിട്ടായിട്ട് തന്നെ കിച്ചണിലോട്ട് വരുന്നല്ലോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കടുമ്പ് നമ്മൾ എപ്പോഴും ദോശ തന്നെ ഭാവിയോട് ദോശ വേണം കടുമ്പ് വേണം കേട്ടോ ഞാൻ കടുമ്പ് മതിയും ചെല്ലി ദോശ തന്നെ ഇഷ്ടം പിന്നെ കടുമ്പ് അങ്ങനെ ഞാനും അസു ഇത് ഞാൻ വന്നെങ്കിൽ അസു ശരി ഞാൻ ഫുഡ് കഴിക്കുന്നു ഈ എന്ത് പറയുന്നത് ഞാൻ എന്നെ അസുന് ഫുഡ് വായിക്കിട്ട് കൊടുക്കലും അങ്ങനെ ഞാൻ അസും കൂടിയിട്ട് ഫുഡേക്ക് ആയിട്ടിരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് സമയം 10 മണിയായി ഇനി വാങ്ങില്ല ഇനിയുടെ കൂടെ ഉണ്ടാകാതിരിക്കണം അത്ര പിള്ളേരൊന്നില്ലാലേ പിള്ളേരെ സ്കൂൾക്ക് പോയി ചെറുതുണ്ട് ഓനക്കൊരു ടൈം പിന്നെന്ത് വിശേഷമില്ലല്ലോ അറിയും ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി എന്താവും അറിയാല പിള്ളേരും സപ്പോർട്ടും എല്ലാം ഉണ്ടാണോ കാലത്തെല്ലാം എണിച്ചിട്ട് അപ്പോലോ ചൂടുന്ന വീഡിയോ എല്ലാം എടുക്കണം എന്ന് വെച്ചാൽ പക്ഷേ പരക്കെത്തിയിട്ടാ അമ്മ അങ്ങനല്ലേ ഞാൻ എനിക്ക് മന്നെ 8 മണിയായി ഇത് ഭാവി വിളിച്ച വീഡിയോ എടുക്കുന്നതെന്ന് ചൊല്ലിക്കൊണ്ടായി എന്തായി ഒരു സ്കൂളിലേക്ക് പോകാൻ അല്ലെങ്കിൽ നല്ലതായിട്ട് വിളിച്ച അങ്ങനെ എണിച്ച് ചായ കുടിക്കുന്നത് ഇതിൻ്റെ ഉള്ളേ ഉണ്ടാവും ഇനി തിരിച്ചു പോവോളും വർഷം നാളെ നെല്ലിക്കട്ടൊക്കെ പോവും മനക്കെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരും അങ്ങനെ ഇങ്ങനെ 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 ഉണ്ടാവും പിന്നെ എന്താ ഉണ്ട് വർത്തമാനം ഇത് മാറിപ്പോയി കേട്ടത് അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ടാണ് സമയം ഒരു 11:30 മണിയായിട്ടാണ് മീൻ കാരണം ഇപ്പോൾ മീൻ അല്ല എന്ത് ബല റബ്ബേ തീ ബല ഇത് 200 കുറഞ്ഞിട്ടില്ലേ ഇല്ല അങ്ങനല്ല
ഇത് എന്തോ ഒരു റൈറ്റ് തന്നെ ഇപ്പോൾ മഴയില്ല ആയതുകൊണ്ട് അന്ന് മീനൊന്നും പിടിക്കാൻ കഴിയാത്ത എന്തെന്ന് അറിയില്ല എന്തോ ഒരു ബല തന്നെ ലാസ്റ്റ് ചെങ്ങ അയില മെങ്ങി അയില നല്ല പാല മുള്ളക്കാലിട്ട് അയില മെങ്ങി ഇത് ഒരു പാല നമുക്കല്ലേ മീൻ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നത് മീന് അതിനോട് മേങ്ങി ചെമ്മീൻ ഉണ്ടായി ചെമ്മീൻ മേങ്ങണമെന്നുണ്ടായി പക്ഷെ നല്ല റേറ്റ് എത്ര 400 500 എന്തോ ഉണ്ടല്ലോ അപ്പം പിന്നെ ഒതുങ്ങലാ വിചാരിച്ച് പണി കിട്ടി ഗൈസ് പണി കിട്ടി അങ്ങനെ ഭാവി അസു ഒരു കരിഞ്ഞോണ്ട് പിടിച്ചോണ്ടല്ലോ ഉണ്ടായി പിന്നെ ഇച്ചാട് മുണ്ടിക്കൊണ്ടായി ഫോണിൽ ഭാവി അവിടെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായി കുറേ നേരം അവിടെ വെക്കണ്ടല്ലിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് തോർത്തി ഇത് മുമ്പേ പണി കഴിച്ചെങ്കിൽ നല്ലതല്ല അന്നൊക്കെ സമയമായിന് 12 മണിയാവാനായിന് 12 അല്ലേ ഒരു 11:30 ആ ഒരു ടൈം ആയിരുന്നു തോന്നും അങ്ങക്കല്ലേ എങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ടാകുമ്പോൾ നോക്കും 10 ആകുമ്പോൾ പണി ചെയ്യണമല്ലോ അങ്ങനക്ക് എന്ത് ചൂട്ടി പീരുന്ന റബദേടെ എങ്ങ് നോക്കൂ ഇപ്പോൾ ഞാനൊരു പരല പോയെങ്കിൽ നോക്കും എനിക്ക് 10 ആകുമ്പോൾ പണി ചെയ്യണോ അല്ലെങ്കിൽ ഒരു ഒരു ഇറിറ്റേഷനായി എന്തറിയുന്നില്ല അവർ 10 ആകുമ്പോൾ പണി കഴിഞ്ഞിട്ട് ആ ഒരു സമാധാനത്തിൻ്റെ ഒരു 1 മണിക്കൂർ ഉണ്ടാതിരിക്കുമ്പോഴേക്കും നല്ലൊരു റിലാക്സേഷനുണ്ട് എന്തറിയില്ല പിന്നെ എന്ത് വിശേഷമല്ല എല്ലാവരും ഇന്ന് കുറച്ച് മഴ കുറവുണ്ട് 2 നാളായിട്ട് അങ്ങനെ മഴയില്ല അല്ല നല്ല കൊരിച്ചെരിയുന്ന മഴ ഉണ്ടായി ഇപ്പം 2 നാളായിട്ട് നല്ല കുറവുണ്ട് മഴ കറണ്ടും ഉണ്ട് അല്ലെങ്കിൽ മെയിനും പോകുന്ന കറണ്ടല്ലേ അങ്ങനെ ലൈറ്റുണ്ട് ചിപ്സ് അജ്മലിന് അതല്ലേ നമുക്കത് വേണ്ട പയ്യോളി മിക്സ്ചർ ഞാൻ മിച്ചർ എടുത്തോണ്ട് വന്നിട്ട് തിന്നാരി നോക്കിയ അല്ലെന്ന് പറ്റിക്കൊണ്ട് പോയ അങ്കില്ലറാ അങ്കില്ലേ ഉണ്ടാ എപ്പോ വേറെണ്ടാ ഗൈസ് സാധനത്തിന് ബില്ലാക്കിയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ സാധനത്തിന് ബില്ലാക്കുമ്പോഴത്തേന് ഒരു 11:50 ആ ടൈമിലാണ് ഞങ്ങൾക്ക് ബുദ്ധി ഉദിച്ചത് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു അങ്ങനെ സാധനത്തിന് ബില്ലാക്കിയിട്ടായിട്ട് ഇത് സാധനം വന്നിട്ട് എട്ട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മണിയല്ല അതിന് നമ്മൾ നേരെ ഇതെല്ലാം തുടങ്ങുമ്പോഴേക്ക് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായി ഉള്ളിയും കുറച്ച് സാധനമെല്ലാം കോഴി വണ്ടി പരിക്ക് വെച്ച് പിന്നെ തക്കാളി പച്ചമുളകെല്ലാം വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിന് എന്നിട്ട് ഒരു വെയ്ക്കുമ്പോഴേക്ക് ഒരു 2:30 ആവാൻ ആ ഞങ്ങൾ കുറേ നേരം ദമ്മ് നിട്ട് വെച്ചിട്ട് അതിനോണ്ട് ബിയറാക്കിയില്ല പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതാക്കി അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്നത് അങ്ങക്ക് എന്തെന്ന് അറിയില്ല കുക്കിങ്ങിനോട് നല്ല താല്പര്യമുണ്ട് ഇപ്പം പണ്ട് ഇഷ്ടമില്ല ഞാൻ അപ്പോൾ നല്ല കുക്കിങ്ങിനോട് താല്പര്യം ഞങ്ങൾക്ക് തന്നെ ചെയ്യാമോ എന്നുള്ള ഒരു ഇത് വരാൾ ചെയ്യുമ്പോൾ ചെയ്യാൻ തരാം ഞങ്ങൾ ഭാബി ചോറ് വെച്ചതും കോഴി കാച്ചതല്ല ഭാബി തന്നെ ഇത് ഞാൻ ഇങ്ങനെ മസാല ആക്കി ചോറ് തമ്മിലോട്ട് എല്ലാം ബിബിയാക്കാറായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചില്ല ബിരിയാണിൻ്റെത് ഞങ്ങൾ മീൻ മേയിട്ടുണ്ടായി അതിലെ നല്ല പനമുളിലൊക്കെ വിചാരിച്ചിട്ട് മീൻ മേയിട്ടുണ്ടായി ഞങ്ങൾ രാത്രിക്ക് നല്ല അതിലെൻ്റെ മുളും ദോശ എല്ലാം ഉണ്ടാക്കാറുണ്ട് നല്ല ലാസ്റ്റിൻ്റെ ലാസ്റ്റ് പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു അജ്മൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ സ്കൂളിൽ പോകുന്നത് അപ്പോൾ മാഗി ഉണ്ടാക്കാം അങ്ങനെ വെച്ച് മാഗി ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സാധനം ബില്ലാക്കുമ്പോൾ വാങ്ങിയിട്ടപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ അങ്ങ് ബിരിയാണി ഉണ്ടാക്കി ഇത് കൊയ്യെല്ലാം അടുപ്പിൽ ബീബിയായി അപ്പോൾ കൊയ്യെല്ലാം ബേക്ക് കാച്ച് കൊറേ നേരം പെരക്കിട്ട് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ അങ്ങ് ബിരിയാണി ഉണ്ടാക്കി പക്ഷേ ബിരിയാണി ഉണ്ടാക്കുന്ന വിചാരിച്ച് നല്ല മഴ വേണം പുറത്ത് നിന്ന് നല്ല മഴ ഇങ്ങനെ ബിരിയാണിക്കുമ്പോൾ ഒരു സുഖമല്ലേ പിന്നെ ഞാൻ ഇതാക്കലില്ല എന്താക്കലില്ല അല്ലെങ്കിൽ അല്ലേ ചിക്കന് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി ഒക്കെ എല്ലാം ഇഷ്ടമല്ല നമുക്ക് ആ മസാലയിലെന്നെ ഇങ്ങനെ ബേയിക്കുന്നില്ലേ ജസ്റ്റ് ഇങ്ങനെ മുളപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ട് മസാല തന്നെ ഇട്ടിട്ട് ബേയിക്കുന്നില്ലേ ഓ ആ ബിരിയാണി എനിക്ക് ഇഷ്ടം ഫ്രൈ ആക്കിയ ബിരിയാണി എന്നോട് വലിയ താല്പര്യമില്ല ബിരിയാണി ഇഷ്ടം ബിരിയാണി ലോറ തന്നെ പക്ഷെ അതിനോട് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ അങ്ങനെ ദമ്മലിട്ട് വെക്കുന്നത് ഞാൻ പിന്നെ കൊയ്യ കുറച്ച് കൊയ്യാച്ചെണ്ണനെല്ലാം എടുത്തിട്ട് മേലക്കെല്ലാം ഇങ്ങനെ തൂക്കിക്കൊടുത്ത് ചോറ് വെക്കുമ്പോൾക്ക് എണ്ണ ഒന്ന് കൂട്ടിയിട്ടാണ് വെറു വെള്ളം ഇട്ടിട്ട് വെള്ളവും പിന്നെ കുറച്ച് കട്ടക്കൂട്ടങ്ങൾ ഇട്ടിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ടൈം ഒരു 2 മണിയായിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഞാൻ ബേക്കാലിനി
പപ്പടും കാഴ്ചയിനാണ്. പിന്നെ അച്ചാറുണ്ടായി എടുക്കാൻ പോകാൻ, പിന്നെ ഇരുന്ന് പിന്നെ ഓർമ്മയി, പിന്നെ അങ്ങ് എടുക്കാൻ പോകാൻ. പിന്നെ ആ ബിരിയാണി കിട്ട എല്ലാ കാട്ടംകൂട്ടങ്ങളും അങ്ങ് കിട്ടീനെ. മറ്റേ ആ ചപ്പല, കറാമ്പു, അങ്ങനത്തെ സാധനങ്ങളെല്ലാം എല്ലാം അങ്ങനെ കിട്ടീനെ. എനിക്ക് ഇഷ്ടമില്ല. ഫസ്റ്റ് തന്നെ അത് ബാക്കി കിട്ടുമ്പോഴേക്കില്ല, അറിയില്ല പോകുന്നു ബിരിയാണിൻ്റെ. അങ്ങനെ ചോറെല്ലാം വെച്ചിട്ടായിട്ട് ഞാനൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടിടയിരുന്നു. ഇനി കുറച്ച് നേരം ടി വി ആകാൻ നോക്കണം. ഉറങ്ങുന്നുണ്ട്, എൻ്റെ സ്ലീപ്പിംഗ് ടൈം. എന്നെ ഒരു 4 മണിയാകുമ്പോൾ എനിക്ക് ചമറ് വരുമ്പോഴേക്കും പിന്നെ തല്ലാക്കും. ഞമ്മോ മുരിഞ്ഞതല്ലായിരിക്കും. ഇന്നിപ്പോൾ സൈലൻ്റ് ആള്, ആരുമില്ലല്ലോ. ഓനല്ലേ ഒന്നുണ്ടായിട്ട. ഉമ്മക്കാരോ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ പടച്ചോനെ. അങ്ങനെയാണല്ലേ കടന്നിട്ടാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാലും അങ്ങനെ നെല്ലിക്കെട്ടോളം പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായി. യൂണിഫോം അടിക്കാനിടാനുണ്ടായി പിള്ളറ. അങ്ങനെ പോവാൽ കാറിലെല്ലാം കയറിയിട്ട് കാറിലെ തിരിച്ചിട്ട് വെച്ചിട്ടാണ് ബാബിൻ്റെ കസിൻസ് വന്നത്. ബാബിൻ്റെ കുഞ്ഞുമാൻ്റെ മോനും മെരിയോളെല്ലാം പുര നോക്കാനായിട്ട് പരോടിക്ക വന്നു. പരോടിക്ക് അങ്ങനെ ആരും വിളിച്ചിട്ട് മോനല്ലേ അങ്ങനെ വന്നിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങളെ പോവൽ ക്യാൻസലായി. ഇത് പിന്നെ ഞങ്ങൾ ചായക്ക് ഉണ്ടാക്കി. പിന്നെ സിഗ്നേച്ചർ കാസർഗോഡ് ഏതെങ്കിലും പേർക്ക് പെട്ടെന്ന് കയറി ചെന്നെങ്കിൽ ഉണ്ടാവും ബാക്ക് കാച്ച് മുട്ട കാച്ച് തന്നെ. ഇത് മുട്ട കാച്ചിട്ട മുട്ട പൊങ്ങിയിട്ട് വെച്ച് പിന്നെ ബാക്കാനെ കാച്ചി. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായി പോയിട്ട് വരുമ്പോൾ പപ്സ് മീൻ കൊണ്ടുവരാന്ന്, എൻ്റെ സ്വന്തം പപ്സും. അവിൽ മിൽക്ക് മേങ്ങളും വിചാരിച്ചു. അപ്പോൾ ഉമ്മയിൽ തണുപ്പിന് അവിൽ മിൽക്ക് മേണ്ടി വേണ്ടി കുടിച്ചിട്ട് നിൽക്കി തൊണ്ടമ്പലായി എങ്കിൽ നിന്നെ ഇവിടുന്ന് പുറത്താക്കുന്നു. അങ്ങനെ ഞാൻ ഇത് പപ്സ് മേങ്ങാണ്ടുണ്ടായി. എല്ലാ പ്ലാനിൽ കഴിഞ്ഞതാണ് ഞാൻ അപ്പാണ് വണ്ടി ഇങ്ങനെ തിരിക്കലും ഓറുകയറ്റലും ഒക്കെ. പിന്നെ നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആ ഉറപ്പ് പോകുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ബാബിൻ്റെ മൂത്തമ്മാൻ്റെ അല്ല കാക്കാൻ്റെ മോനും മെരിയോളും രണ്ട് കുട്ടീസ്, രണ്ട് നല്ല ചക്കര കുട്ടികളുണ്ടായി രണ്ടാൾ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞമ്മ ഇത് ചായ കുടിക്കാൻ കഴിഞ്ഞ്. ബേക്കാച്ചും ചായയും ഞാനും ഉമ്മ അസു പിന്നെ പാപ്പു വരും. പാപ്പു വരുന്നേലിന് ബാബിക്ക് നാളെ ടൗണിൽ പോകാനുണ്ട്. അങ്ങനെ പാപ്പു വരുന്നേലിന് അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് ചെറിയൊരു മഴയെല്ലാം പാറ്റുന്നുണ്ട്. പിന്നെ കണ്ടൻറ്റ് ക്ഷാമമുണ്ട്. എന്ത് ഡെയിലി വ്ളോഗ് ഇടണം, പക്ഷേ എന്ത് ഇടണമെന്നും നമുക്കറിയില്ല. ഇങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, എന്ത് അവസാനിപ്പിക്കണമെന്നും അറിയില്ല. പിന്നെ ചില ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായി എൻ്റെ കൈ കാണുമ്പോൾ ആണുങ്ങളെ കൈ കാണിക്കേണ്ടതെന്ന്. എൻ്റെ കയ്യിൽ മൊത്തം ഒരു ഹോമോ ഉണ്ട്. എനിക്ക് ചെറുതായിട്ട് ഹോർമോൺ ഉണ്ട്, ഉള്ളത് കൊണ്ട് വെക്കും പാരമ്പര്യമായിട്ട് വെക്കും. ആ രണ്ടും കൂടി മിക്സായിട്ടാകുമ്പോൾ നല്ല പോലെ ഒരു ഹോമോ ഉണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോത്തിൽ കണ്ടിട്ട് കുറേ ആൾ കെട്ടണ അത് നീ ആണല്ലേ ആണ്ടെ കൈ പോലെ ഉണ്ട്, ഞാൻ പെണ്ണന്നെ ആണെന്നല്ല. എൻ്റെ കയ്യിൽ രോമം വന്നതിന് ഞാൻ എന്താക്കാനാണ്. അപ്പോൾ അത് കാണിട്ടിൽ തന്നെയാണ് ഞാനിങ്ങനെ ഫോൺ വെച്ചിട്ട് ഇരുന്നത്. എൻ്റെ കയ്യിൽ മൊത്തത്തിൽ നല്ല പോലെ രോമം ഉണ്ട്. എനിക്ക് ഫിസിയോഡി ഉണ്ട്. ഞാനൊരു വീഡിയോത്തിൽ ചെല്ലിന് ഒരു ഡയറ്റിങ്ങിൽ ചെറുതായിട്ട് തൈറോയിഡ് ഉണ്ട്. ഫിസിയോഡി അല്ലെങ്കിൽ എനിക്ക് കുറയൊന്നുമില്ല, 2% ജാസ്തി ഉണ്ട്. അതായത് മെയിൽ ഹോർമോൺ കുറഞ്ഞിട്ട് സോറി ഫീമെയിൽ ഹോർമോൺ കുറഞ്ഞിട്ട് മെയിൽ ഹോർമോൺ കൂടിയെന്നത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.